കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം മുടങ്ങിയിട്ട് 4-ാം ദിനം. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക തീർക്കാത്തതിനെ തുടർന്നാണ് ഈ വിതരണം നിർത്തിവെച്ചതും. ഗൂഗിൾ കെ വേണുഗോപാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗൂഗിൾ, പ്രശ്നങ്ങൾ ഒഴിയുന്നില്ലല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഒരു 8 മാസത്തെ 8 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള 75 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. പ്രധാനമായും 2 സംഘടനകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നൽകുന്നത്, മരുന്ന് വിതരണം ചെയ്യുന്നത്. അതിൽ 2 സംഘടനകൾക്കുമായി 170 കോടിയോളം രൂപയാണ് കൊടുക്കാനുള്ളത്. അതിലൊരു സംഘടന ഈ കഴിഞ്ഞ 10-ാം തീയതി മാർച്ച് 10-ാം തീയതി മുതൽ ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചു. അതിന് 20 ദിവസം മുമ്പ് തന്നെ അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. അതായത് തങ്ങൾ 70-ഓളം വരുന്ന ജീവനക്കാർ തങ്ങളുടെ അസോസിയേഷന് കീഴിലുണ്ട്, 70-ഓളം വരുന്ന വിതരണക്കാർ തങ്ങളുടെ അസോസിയേഷന് കീഴിലുണ്ട്, അവരൊക്കെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, 8 മാസത്തോളമായി മരുന്ന് വിതരണം ചെയ്തതിന്റെ 75 കോടി രൂപ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മരുന്ന് വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നറിയിച്ചുകൊണ്ട് 20 ദിവസം മുമ്പ് തന്നെ ഇവർ ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പാൾ തുടങ്ങിയവർക്കൊക്കെ കത്ത് നൽകിയിരുന്നു. തുടർന്ന് വിവിധ ചർച്ചകൾ നടത്താനുള്ള പരിശ്രമവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അതിനൊന്നും അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും പ്രിൻസിപ്പാളിനോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ പണം പാസാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ, തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന രീതിയിൽ കൈമലർത്തുന്ന ഒരു മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിന്റെ ഗൗരവം ആ രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒക്കെ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ ഈ മരുന്ന് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. 10-ാം തീയതി മുതൽ മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്ന് അറിയിച്ചുകൊണ്ട് മാർച്ച് 8-ാം തീയതി തന്നെ ഇവർ മാധ്യമങ്ങളെ കാണുകയും വാർത്താസമ്മേളനം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ 170 കോടി രൂപയാണ് മെഡിക്കൽ കോളേജിൽ ആകെ വിതരണം ചെയ്ത തുകയായി സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. എന്നാൽ ഈ തുക എപ്പോ അനുവദിക്കും എന്നത് സംബന്ധിച്ച തീരുമാനം ഒന്നും പറയാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരും തയ്യാറായിട്ടില്ല. AKCDA എന്ന് പറയുന്ന സംഘടന, കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ 4 ദിവസമായി, അതായത് മാർച്ച് 10 മുതൽ മരുന്ന് വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. ഇവർക്കിപ്പോൾ ഈ കുടിശ്ശിക തുക ലഭിക്കാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ മരുന്ന് വിതരണത്തിനുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നവർ പറയുന്നില്ല. ഈ തുക കിട്ടാതെ നമ്മൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയത്ത് തന്നെ മറ്റൊരു സംഘടനയുണ്ട്, മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ചെയ്യുന്ന മറ്റൊരു സംഘടനയുണ്ട്, അവർ മാർച്ച് 30 മുതൽ, അതായത് മാർച്ച് 30-നകം തങ്ങൾക്കുള്ള കുടിശ്ശിക തന്നെത്തില്ലെങ്കിൽ വിതരണം നിർത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സാധാരണക്കാരായ ആശുപത്രിയിലെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള മരുന്നിനും ഈ സർജിക്കൽ ഉപകരണങ്ങൾക്കും ക്ഷാമം നേരിടുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. വളരെ അടുത്ത് തന്നെ ഇതിനോട് ഈ തുക നൽകുകയോ അല്ലെങ്കിൽ ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ ചെയ്തില്ലെങ്കിൽ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അനു ഗൂഗിൾ, ഈ അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചെറിയ വിലയിൽ മരുന്ന് ലഭ്യമാക്കിയിരുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നമുക്കറിയാവുന്ന പോലെ തന്നെ മലബാർ മേഖലയിൽ നിർധനരായ രോഗികളൊക്കെ ആശ്രയിക്കുന്ന പ്രധാന മെഡിക്കൽ കോളേജ് കൂടി. ഈ വിതരണക്കാർക്ക് ഇത്രയധികം ലക്ഷം രൂപ കുടിശ്ശിക വരുത്തി ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഈ ആരോഗ്യ വകുപ്പ് പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടുള്ള അവഗണന തുടരവേ ഈ സാധാരണക്കാരായ രോഗികൾ എവിടെ പോകുമെന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഈ മരുന്ന് വിതരണം പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? 2 ദിവസത്തേക്കുള്ള മരുന്നിനുള്ള ഏർപ്പാട് ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നും നാളെയും കൂടി മരുന്ന് അല്ലെങ്കിൽ രോഗികൾക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ഒരു താൽക്കാലിക സംവിധാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ്, ത്രിതല ക്യാൻസർ സെന്റർ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്നിവരിൽ നിന്ന് 2 ദിവസത്തേക്കുള്ള അത്യാവശ്യ മരുന്നുകളൊക്കെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ച് മരുന്നുകൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളമാണ് എന്നറിയില്ല. ഏകദേശം 2 ദിവസത്തോളമുണ്ട്. അതായത് ആശുപത്രിയിൽ സാധാരണ വരുന്ന രോഗികളുടെ നിരക്ക് പരിശോധിക്കുമ്പോൾ 2 ദിവസം കൂടിയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ താൽക്കാലിക ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ 2 ദിവസത്തേക്കുള്ള മരുന്നുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അവർക്കാർക്കും മറുപടിയില്ല. കാരണം ഈ വലിയ രീതിയിൽ മരുന്ന് വിതരണം ചെയ്യുന്ന 2 സംഘടനകളാണ്. വർഷങ്ങളായി മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ചെയ്യുന്ന സംഘടനയാണ് AKCDA ഒക്കെ. അവർക്ക് ഇതിനു മുമ്പ് 6 വർഷം മുമ്പാണ് ഈ രീതിയിൽ മരുന്ന് വിതരണത്തിന്റെ കുടിശ്ശിക ഉണ്ടാവുകയും അവരൊരു പ്രത്യേക സമരത്തിൽ ഇറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ രീതിയിൽ വലിയ തോതിലുള്ള
ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതായത് 75 കോടി രൂപയാണ് കിട്ടാനുള്ളത്. ഇവർ ആവശ്യപ്പെടുന്നത് ഡിസംബർ വരെയെങ്കിലും ഉള്ള കുടിശ്ശിക ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നു തീർത്തു കഴിഞ്ഞാൽ അവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഡിസംബർ വരെയുള്ള തുകയെങ്കിലും എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ടേക്ക് നോക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്നും നാളെയും കൂടെയുള്ള മരുന്ന് വിതരണത്തിനുള്ള സംവിധാനം മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് ഇത് പരിഹരിക്കപ്പെടുക എന്നതിനെ സംബന്ധിച്ച് ഇവർക്കാർക്കും തന്നെ വ്യക്തമായി ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.